നമസ്കാരം ഞാൻ ബാദുഷ ഫിലിം പ്രൊഡക്ഷൻ കൺട്രോളറാണ് പ്രൊഡ്യൂസറാണ് പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവാണ് യാത്രകൾ കുറിച്ചുള്ളൊരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ ഞങ്ങൾ ഒരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് ഞങ്ങളൊരു ഫാമിലി ടൂറ് പോകും. ഫാമിലി ടൂർ മീൻസ് ഞാനും എൻ്റെ വാപ്പയുടെ അനിയൻ്റെ ഫാമിലിയും അവർ എല്ലാവരും കൂടി ചേർന്ന് ഞങ്ങളൊരു ഒരു മിനി ബസ് എടുത്ത് ഞങ്ങളൊരു യാത്ര പോകുമെന്നാണ് എൻ്റെ ജീവിതത്തിലെ ആദ്യത്തെ അനുഭവം. അതൊരു ഇന്നും മനസ്സിൽ ഓർമ്മയിൽ നിൽക്കുന്നതാണ്. നമ്മൾ പോയിട്ടുള്ളത് ഇങ്ങനെ നാഗൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ആ യാത്ര പോയത്. ഒരു വേളാങ്കണ്ണി, പഴനി, നാഗൂർ അങ്ങനെ ഒരു വണ്ടിയിൽ ഞങ്ങളെല്ലാം കൂടി യാത്ര ചെയ്ത് ഇങ്ങനെ സ്ഥലങ്ങളൊക്കെ, അതാണ് ആദ്യത്തെ ഒരു യാത്രാ അനുഭവം എന്ന് പറയും. പിന്നെ വന്ന് ഇങ്ങനെ പിന്നെ സ്കൂളിൽ നിന്ന് നമ്മൾ കുറേ യാത്രകൾ, പിന്നെ പഠിക്കുന്ന സമയത്ത് പ്രീ ഡിഗ്രിക്കും നമ്മൾ സ്കൂളിലുമെല്ലാം പഠിക്കുമ്പോൾ അവിടെ നിന്ന് പോയിട്ടുള്ള യാത്രാ അനുഭവങ്ങൾ ഒത്തിരിയായിട്ടുണ്ട് ഈ ടൂറ് പോകുന്ന. പക്ഷേ പിന്നെ ഞാൻ ഈ സിനിമാ ഫീൽഡിൽ വന്നതിന് ശേഷം ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണെന്ന് തോന്നുന്നു. ഞാൻ ഏകദേശം ഒരു ദുബായിൽ തന്നെ പല പ്രാവശ്യങ്ങൾ യാത്ര ചെയ്യുന്നതാണ്. പിന്നെ ലണ്ടൻ, സ്കോട്ട്ലൻഡ്, പിന്നെ അമേരിക്ക, മലേഷ്യ, തായ്ലൻഡ്, ഇങ്ങനെ ഒത്തിരി യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മറക്കാൻ പറ്റാത്ത ഒരു യാത്രാനുഭവം അന്നും ഇന്ത്യയിൽ തന്നെയാണ് ഉണ്ടായിട്ടുള്ളത്. കാര്യം ഞങ്ങൾ കുരുക്ഷേത്ര എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിങ്ങിന് വേണ്ടി കാർഗിലോട്ടുള്ളൊരു യാത്രയുണ്ട്. അത് പക്ഷെ നമുക്ക് ഒരിക്കലും ജീവിതത്തിൽ ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്തൊരു യാത്ര. കാരണം ഞങ്ങൾ ജമ്മുകാശ്മീരിൽ നിന്ന് രണ്ട് ബസ്സുകളിലായിട്ടാണ് ഞങ്ങളതിൻ്റെ ആർട്ടിസ്റ്റുകളും ടെക്നീഷ്യന്മാരും യാത്ര ചെയ്തത്. ഈ യാത്ര ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ അനുഭവങ്ങൾ, ഭയാനകമായിട്ടുള്ള അനുഭവങ്ങൾ മാത്രമാണ് ആ യാത്രയിൽ ഉണ്ടായിട്ടുള്ള കാര്യം. ഞങ്ങളൊരു 10-70 ആൾക്കാരുണ്ട്. ആ സിനിമ കണ്ടാൽ അറിയാം, അഭിനയിച്ചിരിക്കുന്ന ഒത്തിരി പട്ടാളക്കാരായിട്ടെല്ലാം അഭിനയിച്ചിരിക്കുന്ന ആർട്ടിസ്റ്റുകൾ. അപ്പം ഞങ്ങളുടെ ഈ യാത്ര മുഴുവൻ ഇങ്ങനെ ഓരോ ഏരിയകൾ കഴിയും തോറും ഇതങ്ങോട്ട് കയറ്റം കയറിക്കൊണ്ടിരിക്കുകയാണ്. ഈ കയറ്റത്തിലൊരു ഇതെന്ന് പറഞ്ഞാൽ ഒരു നമ്മൾ 10,000 ഏകദേശം മുകളിലെത്തിക്കഴിഞ്ഞപ്പോഴേക്കും ഈ വണ്ടി ബസ് പോകുന്നത് എപ്പോഴും ഈ കൊക്കയുടെ എഡ്ജിൽ കൂടിയാണ് അവരുടെ ഡ്രൈവേഴ്സ് വണ്ടി ഓടിക്കുന്നത്. നമുക്കിത് കാണുമ്പോൾ ടെൻഷനാണ്. ഈ വണ്ടി പോകുന്നത് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ഭയക്കും. കാര്യം താഴത്തോട്ട് ഭയങ്കര കൊക്കയാണ്, അതിഭീകരമായ കൊക്കയാണ്. ഈ എഡ്ജിലൂടെ ഇവർ ഭയങ്കര പാട്ടൊക്കെ വെച്ച് ഇതിനിടയിൽ ഡ്രൈവർ ചില സമയങ്ങളിൽ രണ്ട് കൈയും എടുക്കും, എടുത്തിട്ട് പതുക്കെ എന്തോ സാധനമൊക്കെ എടുക്കും, ചുരുട്ടും. ഇവന്മാർ കഞ്ചാവൊക്കെ വലിച്ചുകൊണ്ടാണ് ഈ വണ്ടി വിടുന്നത്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാണ്. ഓരോ കയറ്റം, അതിഭീകര കയറ്റം കയറുമ്പോൾ ഞങ്ങളെല്ലാം അലറും, പേടിച്ചിട്ട് അലറും. അതിനകത്ത് എല്ലാവരും അലറിയിട്ട് വണ്ടി നിർത്തിയിട്ട് ഞങ്ങൾ ഇറങ്ങി നടക്കും, കുറേ നടന്ന് അങ്ങനെയൊക്കെ ഒരു യാത്ര ചെയ്തുള്ള ഒരു, അത് ജീവിതത്തിൽ ഞങ്ങൾക്ക് ആർക്കും മറക്കാൻ പറ്റാത്ത യാത്രയാണ്. അതായത് ഞങ്ങൾ ബസ്സിൽ പോയവർക്കാണെങ്കിലും ശരി, പുറകിൽ ഇന്നോവയല്ല, അങ്ങോട്ട് കൂടുതലും മഹീന്ദ്രയുടെ വണ്ടികളാണ് കയറുന്നത്, മുകളിലോട്ട് കയറുന്നത്. അപ്പോൾ അതിൽ കൊച്ചിൻ അനീഫിക്ക, സുരാജ്, വെന്നാറമൂട് ഇവരൊക്കെ വന്ന യാത്രാ അനുഭവങ്ങളുണ്ട്. അവരൊക്കെ പറഞ്ഞ ഒരു എല്ലാവരും ഭയങ്കര ഭയത്തോടു കൂടിയാണെന്ന് യാത്ര ചെയ്തത്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഇതേപോലെ തന്നെ യാത്ര ചെയ്ത വേറൊരു ഇതാണ് സോഫിയാൻ എന്ന് പറയുന്ന, അത് പിക്കറ്റ് 43 വേണ്ടി സോഫിയാൻ എന്ന് പറഞ്ഞ നാട്ടിലോട്ടുള്ള യാത്ര. അങ്ങോട്ടുള്ള യാത്രയെന്ന് പറയാൻ വേറൊന്നുമല്ല, തീവ്രവാദികളുടെ വെടി എപ്പോഴും കൊള്ളുമെന്നുള്ള ഭയത്തിൽ തന്നെ യാത്ര ചെയ്യുന്നു. അത് ഞങ്ങൾ കാറിലെല്ലാം നമ്മൾ ഈ സ്ഥലത്ത് എത്തിക്കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഷൂട്ടിങ്ങിന് വേണ്ടി ഞങ്ങളൊരു 10 താമസിക്കുന്നിടത്ത് നിന്ന് ഒരു 12 അപ്പുറത്തോട്ടുള്ള യാത്ര പോലും വളരെ ദുർഘടം പിടിച്ചാണ്. ദുർഘടം എന്ന് പറഞ്ഞാൽ ഭയക്കണം. പട്ടാളക്കാർ നമുക്ക് നിർദ്ദേശം ആദ്യമേ തന്നിട്ടുണ്ട്, നിങ്ങളെപ്പോഴും സൂക്ഷിച്ച് ഇരിക്കാൻ പോളൂ, എന്തും എപ്പോഴും സംഭവിക്കാൻ പറ്റുന്നൊരു സ്ഥലമാണെന്നാണ് നമ്മളോട് പറഞ്ഞത്. അപ്പോൾ അങ്ങനെയുള്ള കുറേ യാത്രാനുഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ വിദേശത്ത് പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ഭയങ്കരമായിരിക്കും എല്ലാവർക്കും. അപ്പോൾ അതുപോലത്തെ ഒരു അനുഭവമാണ് എനിക്ക് ദുബായിൽ പോകാൻ നേരത്തുള്ള ഒരു സംഭവത്തിൽ വരുന്നത്. പെട്ടെന്നാണ് എനിക്ക് അങ്ങനെ ഒരു സിനിമ കിട്ടുന്നത്, പ്രമോദ് പപ്പന്മാരുടെ മുസാഫിർ എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമയ്ക്ക് വേണ്ടിയാണ് ഞാൻ ആദ്യമായി ദുബായിൽ ദുബായിക്കുള്ള യാത്ര ചെയ്യുന്നത്.
അപ്പോൾ അതൊരു ഭയങ്കര സുഖമുള്ള ഒരു അനുഭവമായിരുന്നു. നമ്മൾ ആദ്യമായിട്ട് ദുബായ് കാണാൻ പോകുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും ഫ്ലൈറ്റിൽ കയറുന്നതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റും എല്ലാം നമുക്ക് ആ സിനിമയ്ക്ക് ഉണ്ടായി. അവിടെ ചെന്നിട്ടും ദുബായിൽ ചെന്നിട്ടും ആ സിനിമയ്ക്ക് യാത്രയ്ക്കൊരു കുറവുണ്ടായിട്ടില്ല. അത് നമ്മൾ ഷാർജയിലാണ് താമസം. അവിടെ നിന്ന് രാവിലെ ദുബായ് മീഡിയ സിറ്റിയിലാണ് അതിൻ്റെ കൂടുതലും ഷൂട്ട് നടക്കുന്നത്. അപ്പോൾ അതിനു വേണ്ടിയുള്ള ഒരു യാത്രയുണ്ട്. അത് രാവിലെ സമയം യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ ശരിക്കും വേണ്ട ഒരു അരമണിക്കൂറാണ് കറക്റ്റ് പറഞ്ഞാൽ യാത്രയുള്ളത്. പക്ഷേ ആ രാവിലത്തെ യാത്ര മിനിമം 4 മണിക്കൂറാണ് എടുക്കുക. 4 മണിക്കൂർ കൊണ്ടാണ് ഞങ്ങൾ രാവിലെ എത്തുന്നത്. വൈകുന്നേരം പെട്ടെന്ന് തിരിച്ചെത്തുകയും ചെയ്യും. അങ്ങനെ അജ്മാനിലും ഈ പറഞ്ഞ റാസൽ കൈമ അങ്ങനെയുള്ള സ്ഥലങ്ങളുണ്ട്. അപ്പോൾ ദുബായ് ഫുള്ളായിട്ട് കാണാൻ പറ്റിയൊരു അനുഭവം ആ സിനിമയ്ക്ക് ഉണ്ടായി. പിന്നെ ഞാൻ അടുത്ത വിദേശയാത്ര എന്ന് പറയുന്നത് സ്കോട്ട്ലൻഡിലോട്ടാണ്. സ്കോട്ട്ലൻഡിൽ ഞാൻ ആദം ജോൺ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് പോയത്. സ്കോട്ട്ലൻഡിലോട്ടുള്ള യാത്ര നമ്മൾ ഈ ഏകദേശം 18 മണിക്കൂറുകളോളം യാത്ര ചെയ്തിട്ടുള്ള ഒരു ഫ്ലൈറ്റ് യാത്ര തന്നെ. ഏകദേശം ഇവിടെ നിന്ന് നമ്മൾ ഖത്തറിൽ പോയിട്ട് അവിടെ നടത്ത ഫ്ലൈറ്റിലാണ് നമ്മൾ ഈ സ്കോട്ട്ലൻഡിലോട്ട് എത്തുന്നത്. അവിടെയും ഈ പറഞ്ഞ പോലെ സ്കോട്ട്ലൻഡിൽ പോയിട്ട് അവിടങ്ങളിലുള്ള എല്ലാ ഏകദേശം ഒരു സ്കോട്ട്ലൻഡിൻ്റെ ആ ഒരു ഏരിയ ഫുള്ള് കവർ ചെയ്ത ഒരു സിനിമയായിരുന്നു. ഡ്രാമ എന്ന സിനിമയ്ക്ക് വേണ്ടിയാണ് നമ്മൾ ലണ്ടനിലോട്ട് ഞാൻ ആദ്യമായിട്ട് പോകുന്നത്. ലണ്ടനിൽ ഇവിടുന്ന് ഞങ്ങളൊരു പറ്റം ആൾക്കാരുമായിട്ട് നേരെ ലണ്ടനിലോട്ട് പോകുന്നു. അവിടെ ഈ അതും ഈ പറഞ്ഞ പോലെ ഈ 18 മണിക്കൂറോളം യാത്ര ചെയ്തുള്ള കാര്യങ്ങളൊക്കെയുണ്ട്. പിന്നെ അതുകൂടാതെ പിന്നത്തെ ഒരു വലിയ യാത്ര എന്ന് പറയുന്നത് അമേരിക്കയിലോട്ടുള്ള യാത്രയാണ്. അമേരിക്കയിലെ രണം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് വേണ്ടിയാണ് പോകുന്നത്. അതും ഈ പറഞ്ഞ പോലെ 24 മണിക്കൂർ ഫ്ലൈറ്റിൽ തന്നെ യാത്ര ചെയ്യുന്നു. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ അമേരിക്ക എന്നുള്ള വലിയൊരു സ്വപ്നത്തിലാണ് ഞാൻ പോയി രണം സിനിമയ്ക്ക് വേണ്ടി ഇറങ്ങുന്നത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കണ്ടത് അമേരിക്കയിൽ നിന്ന് ഭയങ്കരമായിട്ടുള്ള ഔട്ടറായിട്ടുള്ള ഒരു സ്ഥലത്താണ്, ഡെട്രോയിറ്റ് എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു അതിൻ്റെ ഷൂട്ടൊക്കെ. അപ്പോൾ അത് അമേരിക്കയിൽ നിന്ന് ഭയങ്കര ഔട്ടറായിട്ടുള്ള സ്ഥലമാണ്. അവിടെ ചെന്ന് ഇറങ്ങുമ്പോഴാണ് സത്യത്തിൽ നമ്മുടെ നാട്ടുമ്പുറം പോലെ തന്നെയൊക്കെയാണ് ഇരിക്കുന്നത്. എന്നാലും ആ യാത്രാനുഭവങ്ങളൊക്കെ ഇതുപോലുള്ള യാത്രകളൊക്കെ ഭയങ്കര സുഖമുള്ള കാര്യങ്ങൾ തന്നെയായിരുന്നു. ഒരു താരത്തിൻ്റെ കൂടെയുള്ള മറക്കാൻ പറ്റാത്ത യാത്ര എന്ന് പറഞ്ഞാൽ വേറൊന്നുമില്ല, മമ്മൂക്കായുമായിട്ടുള്ള യാത്ര തന്നെയാണ്. മമ്മൂക്കായുമായിട്ട് ഞാൻ ആദ്യമായിട്ട് യാത്ര ചെയ്യുന്നത് പഴശ്ശിരാജ എന്ന് പറഞ്ഞ സിനിമയുടെ ഷൂട്ടിംഗ് സമയത്ത് തലശ്ശേരിയിൽ നിന്നും നെടുമ്പാശ്ശേരി എയർപോർട്ടിലോട്ടുള്ളൊരു യാത്രയുണ്ടായിരുന്നു. അത് അതും ഒരു സന്തോഷമുള്ള കാര്യമാണ്. കാര്യം ഒരു ദിവസം ഉച്ചയ്ക്കാണ് മമ്മൂക്കാക്ക് മമ്മൂക്ക പറയുന്നു വൈകിട്ട് 8 മണിക്ക് മമ്മൂക്കയുടെ ഫ്ലൈറ്റാണ്. അപ്പോൾ അതിനു മുമ്പ് മമ്മൂക്കാക്ക് എയർപോർട്ടിലെത്തണം. 2-2.5 മണി വരെ ഷൂട്ടുണ്ട്. അപ്പോൾ ഷൂട്ട് കഴിഞ്ഞ് മമ്മൂക്കയുടെ പോർഷൻ തീർന്ന് മമ്മൂക്ക പോകാൻ നേരത്ത് ആദ്യം ജോർജ് എന്നോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. ഞാൻ വണ്ടിയെടുത്ത് കുറച്ച് ഓടിച്ചപ്പോൾ തന്നെ മമ്മൂക്ക ഇവൻ എന്തൊരു ഓടിക്കലാന്നും പറഞ്ഞ ഉടനെ എന്നെ എന്നെ അതിനകത്ത് നിന്ന് ഇറക്കിയിട്ട് മമ്മൂക്ക നേരെ കയറി മമ്മൂക്ക ഓടിക്കാൻ തുടങ്ങി. പിന്നെയുള്ളൊരു അനുഭവം അത് ഗംഭീരമായിരുന്നു. എല്ലാവർക്കും പറയാതെ തന്നെ അറിയാമല്ലോ മമ്മൂക്കയുടെ ഡ്രൈവിങ്. അതൊരു അവിടെ കണ്ണൂരിൽ നിന്ന് ആ തലശ്ശേരിയിൽ നിന്ന് വണ്ടി പുറപ്പെട്ട് എങ്ങനെയാണ് ഞാൻ ഇരുന്നത് അതുപോലെ തന്നെ എനിക്ക് എയർപോർട്ട് വരെ ഇരിക്കേണ്ടി വരാൻ പറ്റിയൊരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതാണ് നമുക്കൊരു താരത്തിൻ്റെ കൂടെയുള്ള ഒരു യാത്ര എന്ന് പറയുന്നത് ആദ്യത്തെ അനുഭവം മമ്മൂക്കയുടെ കൂടെ തന്നെ. പിന്നെ നമ്മൾ ലണ്ടനിൽ വെച്ച് ഏറ്റവും കൂടുതൽ യാത്ര ചെയ്തിരിക്കുന്നത് ഇപ്പം ഒരു രാവിലെ ലൊക്കേഷനിലോട്ട് വരാൻ വേണ്ടി ഞാനാണ് ലാൽ സാറിനെ കൂട്ടാൻ പോകുന്നത്. ലാൽ സാറ് താമസിക്കുന്ന അപ്പാർട്ട്മെൻറ്റ് അവിടെ നിന്ന് നമ്മളുടെ ഹോട്ടലിലോട്ട് ഏകദേശം 1 മണിക്കൂർ യാത്ര എല്ലാ ദിവസവും 1 മണിക്കൂർ 1.5 മണിക്കൂർ യാത്ര ഉണ്ടാകാറുണ്ട്. അപ്പം ഞാനാണ് സാറിനെ പോയി കൂട്ടി ലൊക്കേഷനിലോട്ട് കൊണ്ട്. അപ്പോൾ അങ്ങനെ ലണ്ടനിലൂടെയുള്ള ഒരു അനുഭവങ്ങൾ ലാൽ സാറിൻ്റെ കൂടെ ഉണ്ടായിട്ടുണ്ട്. ഇതൊക്കെയാണ് താരങ്ങളുടെ കൂടെയുള്ള യാത്രാ അനുഭവങ്ങൾ. ബാക്കിയെല്ലാം ഷോർട്ട് ലിസ്റ്റിലുള്ള യാത്രകളാണ് ഉണ്ടായിരിക്കുന്നത്. വലിയ യാത്രകളിൽ ഇവർ രണ്ടുപേരുമായിട്ടും തന്നെയാണ് ഉണ്ടായിരിക്കുന്നത്. ഈ വെള്ളിമുങ്ങ ചാനലിൻ്റെ എൻ്റെ എല്ലാവിധ അഭിനന്ദനങ്ങളും. എല്ലാവരും അവരുടെ യാത്രാ അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ പറ്റിയ ഒരു യൂട്യൂബ് ചാനലാണ് വെള്ളിമുങ്ങ. വെള്ളിമുങ്ങ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരും ഷെയർ ചെയ്യുക.